ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ആശ്രമ മൈതാനത്താണ്. ഇവിടെ ഒരു മറൈൻ വേൾഡിന്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഭാവനയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അന്ന് നമുക്ക് കാണാനൊന്നും കഴിഞ്ഞില്ല. അപ്പൊ ഇന്നിപ്പോ ഞാൻ വന്നിട്ടുണ്ട്. ഇന്നിപ്പോ അവധി ആയതുകൊണ്ടാണ് ഇന്നിപ്പോ ഇറങ്ങിയത്. എന്തായാലും പോയി നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ അക്രിലിക് അണ്ടർ വാട്ടർ ടണൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വന്നപ്പോ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മള് ഇത് കാണാനുള്ളത്. ടിക്കറ്റിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 120 രൂപയാണ്. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ട. ഇപ്പൊ ഞാനും കാലിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിനി അകത്ത് കയറാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് തന്നെ അബ്ദുൽ കലാം സാറിന്റെ ഓർമ്മകളാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു മാതൃകയൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന അദ്ദേഹത്തിന്റെ സൈക്കിളാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഒരുപാട് മിസൈലിന്റെ റോക്കറ്റിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി കുറേ ആനിമൽസിനെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നല്ല കാഴ്ചയാണ്. ചില ആനിമൽസ് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കാലിനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തന്നെ കളിയാക്കിയൊക്കെ ചെയ്യാണ്. കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെ ഇത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ചെല്ലുന്ന ഒരു നീരാളിയുടെ മുന്നിലേക്കാണ്. അതിനകത്തൂടെ കയറിയാണ് നമ്മൾ അക്വേറിയത്തിലോട്ട് പോകാനുള്ളത്. അങ്ങനെ നമ്മൾ അക്വേറിയത്തിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് മീനുകളെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കും ഉണ്ട്. നമ്മൾ കാണാത്തതും കണ്ടതുമായ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ ഇവിടെ ധാരാളമുണ്ട്. ഈ കാണുന്നത് അലിഗേറ്റർ ഫിഷ് ആണ്. അത് കണക്കത്തെ ഒരുപാട് ഫിഷുകൾ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അലിഗേറ്റർ ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരു അരോണ കിടപ്പുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിഷിന്റെ ഒന്നും നെയിം ഒന്നും എഴുതിയിട്ടില്ല. നമുക്ക് തന്നെ എല്ലാ ഫിഷിന്റെയും പേരുകളൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ. അപ്പൊ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പം ഏത് ഫിഷാണെന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ചില ഫിഷിന്റെ പേര് അറിഞ്ഞുകൂടാ. അപ്പൊ നെയിം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഉൾപ്പെടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനും പറ്റും. പിന്നെ അതാണ് ഒരു പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് ഒരു വന്ന് കാണാൻ പറ്റിയ ഒരു നല്ല ഇടമാണ്. ഇതുവഴി നമ്മൾ ടണലിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന എല്ലാ ആരാപ്പയ്യമ്മകളാണ്. ഒരുപാടെണ്ണം ഉണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 120 രൂപയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ്. അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ രാത്രി 9:30 വരെയാണ്. ഏകദേശം 1 മാസത്തോളം ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്.
എല്ലാം മറൈൻ ഫിഷസ് ആണ്. ഇതിലും നെയിം ബോർഡ് ഒന്നും ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഇതൊക്കെ കണ്ട് നമ്മൾ പിന്നെ ചെല്ലുന്നത് വേറെ റൂമിലേക്കാണ്. ഒരു വലിയൊരു അക്വേറിയം ആണ്. അതിൽ ഒരു കൊട്ടാരം ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ലൈറ്റുകളൊക്കെ വെച്ച് കുറേ ഫിഷുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ അവിടെ തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഐസ്ക്രീമും ഒക്കെ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെല്ലുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റാളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഫർണിച്ചർ, അതുപോലെ തന്നെ അച്ചാറുകൾ, പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടം, ബെഡ്ഷീറ്റ്, ചെരുപ്പുകൾ, കമ്മലുകൾ, മാലകൾ, അങ്ങനെ വളകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. ബാഗുകൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ചിലരൊക്കെ വന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി അച്ചാറുകളാണ് പിന്നെ കാണുന്നത്. പിന്നെ ചിപ്സുകൾ, അങ്ങനത്തെ ബേക്കറി ഐറ്റങ്ങൾ, പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റങ്ങളുണ്ട്. ചൈനീസും അല്ലാത്തതുമായിട്ടുള്ള ഒത്തിരി ഫുഡുകൾ ഇവിടെ ഉണ്ട്. സാധാരണ എല്ലാ എക്സിബിഷനും കാണുന്ന സ്റ്റാളുകൾ ഇവിടെയും ഉണ്ട്. നമുക്കിതെല്ലാം കണ്ട് നമുക്ക് മേടിക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഫുഡും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനും ഒക്കെ പറ്റും. ഈ കാണുന്നതാണ് ഫുഡ് കോർട്ട്. അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട്. ലൈവായിട്ട് തന്നെ അവരുണ്ടാക്കി നമുക്ക് തരും, അത് നമുക്ക് കഴിക്കാം. പിന്നെ ജ്യൂസുകൾ, എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട്. പിന്നെ കുറേ ഗെയിമുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുമൊക്കെ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കുതിര സവാരിയും ഉണ്ട്. കുട്ടികൾക്കൊക്കെ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കയറാം. നമുക്ക് നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയിൽ തന്നെ ഒരുപാട് ചെടികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ നമുക്ക് മേടിക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളുമായിട്ട് ഒരു ഔട്ടിങ് പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈവനിങ് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈവനിങ്ങിലാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൊല്ലത്തെ മറൈൻ വീടിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.